നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചുകൊള്ളുകയാണ്. വീണ്ടും ഒരു പ്രഭാതം കൂടെ നമുക്ക് ഇപ്രകാരമായിരിക്കാൻ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസം നാം ഉൽപ്പത്തി പുസ്തകം 39 അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളാണ് നോക്കിയത്. ഗോഡ് ഈസ് വിത്ത് ജോസഫ്. ഒളിവനായ ദൈവം ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. ജോസഫ് ചെയ്യുന്നതൊക്കെയും വളരെ അനുഗ്രഹകരമായിരുന്നു. മറ്റുള്ളവർക്കും അതൊരു അനുഗ്രഹമാക്കി തീർത്തു. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവമായിട്ടുള്ള ബന്ധം, ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരിക്കണമെന്ന് നാം ചിന്തിച്ചു. ഇന്ന് നമുക്ക് അതോട് ചേർന്ന് അല്പം കൂടെ നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കട്ടെ. ഇവിടെ നിന്ന് ഞാൻ കാണുന്നത് ജോസഫ് ഏറ്റവും വലിയ മോശമായ ഒരു അഗ്നിപരീക്ഷയിലൂടെ കടന്നുപോവുകയായിരുന്നു. നാം ഒരിക്കലും അങ്ങനെയുള്ളതായ ഒരു അഗ്നിപരീക്ഷയിലൂടെ നാം കടന്നുപോയിട്ടുണ്ടോ എന്ന് തോന്നുവാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. എന്നാൽ അവിടെയും വലിയവനായ ദൈവം അവനെ ഉപേക്ഷിക്കാതെ, ചെറിയൊരു കാര്യത്തിൽ പോലും ദൈവം അവനെ ഉപേക്ഷിച്ചില്ല. ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. അഗ്നിപരീക്ഷയുടെ അവസ്ഥയിലും ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ കരം അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഒലിവനായ ദൈവമാണ് തന്നെ ഒരു അടിമയാക്കി മാറ്റിയത്. എന്നാൽ അവൻ അടിമയായിരുന്നിട്ട് പോലും തൻ്റെ ജീവിതത്തിൽ ഒരു സമൃദ്ധിയുടെ അനുഭവം, ഒരു സക്സസ്ഫുൾ മാൻ, ഒരു വിജയകരമായുള്ള ഒരു ജീവിതം നയിക്കുന്നവനായിരുന്നു. നമ്മുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ളതായ മോശമായ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിൻ്റെ പിന്നിൽ ദൈവം ഒന്നറിയാതെ ചെയ്യുകയില്ല. നാം ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുമ്പോൾ നിശ്ചയമായും ആ കാര്യം, വലിയവനായ ദൈവം സമൃദ്ധിയിലേക്ക് അല്ലെങ്കിൽ സക്സസ്സിലേക്ക്, വിജയത്തിലേക്ക് കൊണ്ടുപോകും എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പലപ്പോഴും നാം നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ളതായ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളുടെ അനുഭവങ്ങളിൽ പലപ്പോഴും നാം ദൈവത്തോട് കംപ്ലൈൻറ്റ് പരാതിപ്പെടുന്നവരാണ്. എന്നാൽ അതിൻ്റെ മധ്യത്തിലും വലിയവനായ ദൈവത്തിൻ്റെ ഹിതമെന്ന് പറയുന്നത് നാം ദൈവത്തിൽ ആശ്രയിക്കണം. അത് മുഖാന്തരം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ച് നാം ഒരു വിജയകരമായ ജീവിതം നയിക്കണം. നാം എവിടെയായിരുന്നാലും ഒരു വിജയകരമായ ജീവിതം നയിക്കണം. അതാണ് വലിയവനായ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഉള്ള ഒരു ജീവിതം നമുക്ക് നയിപ്പാൻ ഈ ജോസഫിനെ പോലെ ഇടയാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ജോസഫിനോടുകൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത് നാം നോക്കുമ്പോൾ അത് അതേ രീതിയിൽ എപ്പോഴും ജോസഫിനോട് ഫിസിക്കലി അല്ലെങ്കിൽ ശാരീരികമായ രീതിയിലുള്ള ഒരു ബന്ധത്തിൽ അവനുണ്ടായിരുന്നു എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയില്ല. എന്നുള്ള നാം ഓർത്തതുപോലെ തൻ്റെ ജീവിതം അത്ര വലിയ സമൃദ്ധിയിൽ ഒന്നും അല്ലായിരുന്നു. എന്നാൽ ഒരു ദൈവദാസൻ്റെ അഹത്തിൻ്റെ അകത്തുള്ള ആത്മാവ് അത് ഈ രീതിയിൽ ആത്മാവോടുകൂടെ ദൈവമായിരിക്കുകയും ആത്മാവിനെ സംതൃപ്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സ്വഭാവമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവൻ ജീവിച്ച ആ കമ്മ്യൂണിറ്റിയിൽ വലിയവനായ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ആയിരുന്നു. അതുകൊണ്ട് ദൈവം അവനെ അനുഗ്രഹിച്ചു.
പ്രിയ വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകുന്ന കായികമായിരിക്കുന്ന അവസ്ഥകൾ കണ്ടുകഴിഞ്ഞാൽ മറ്റുള്ളവർ വിചാരിക്കും നമ്മളോടുകൂടെ ദൈവം ഇല്ല, ദൈവവുമായിട്ട് നമുക്ക് ബന്ധമില്ല, അതുകൊണ്ടൊക്കെയാണ് ഈ രീതിയിലുള്ളതായ രോഗങ്ങളും പ്രയാസങ്ങളും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും ഒക്കെ വരുന്നതെന്ന് പലരും നമുക്ക് ചിലപ്പോൾ റിമാർക്ക് തന്നിരിക്കാം. എന്നാൽ ഇവിടെ ജോസഫിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എത്രമാത്രം നാം സന്തോഷം അനുഭവിക്കുന്നു, നമ്മുടെ ഹൃദയം ദൈവവുമായിട്ട് എത്രമാത്രം അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. പലപ്പോഴും മനുഷ്യർ ചിന്തിക്കുന്നത്, അവരൊരു അധികാരത്തിന് കീഴിൽ വന്നെങ്കിലേ, അല്ലെങ്കിൽ നല്ലൊരു അധികാരം കിട്ടിച്ചെങ്കിൽ മാത്രമേ അനുഗ്രഹിക്കപ്പെടൂ എന്നുള്ളതാണ്. എന്നാൽ വലിയവനായ ദൈവം കർത്താവ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയല്ല. നിങ്ങൾ ദാസനായിരിക്കുമ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളൊരടിമയായിരിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് നാം വായിക്കുന്നത്, നിങ്ങളിൽ അങ്ങനെ അരുത്, നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരൻ ആകണം. നോക്കുക, നാം മഹാനാകണമെന്നുണ്ടെങ്കിൽ നാം ഒരു സേർവൻ്റാകണം. ഇതാണ് വലിയവനായ ദൈവം കർത്താവ് ഈ ഭൂമിയിലായിരുന്ന സമയത്ത് നമ്മളെ പഠിപ്പിച്ചിട്ട് പോയത്. അതുപോലെ തന്നെ കർത്താവ് സ്വയമായിട്ട് പറഞ്ഞിട്ടുണ്ട് 20-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ. 28-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് നാം കാണുന്നത്, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിക്കുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനുമാണ് വന്നത്. നോക്കുക, കർത്താവ് ആരുടെയും ശുശ്രൂഷ ഏൽക്കാനല്ല വന്നത്, പക്ഷേ മറ്റുള്ളവരെ ശുശ്രൂഷിക്കണം, അതായിരുന്നു കർത്താവിൻ്റെ ആഗ്രഹം. കർത്താവ് യേശുക്രിസ്തുവിന് അനുഗ്രഹിക്കപ്പെട്ടതായ അനേക ടൈറ്റിലുകൾ ഉണ്ട്. അവൻ മശിഹയാണ്, ദൈവപുത്രനാണ്. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് അവൻ പറയുന്നത്, അവൻ ദൈവത്തിൻ്റെ ഒരു ശുശ്രൂഷകനായിരുന്നു. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിലും അതുപോലെ തന്നെ യെശയ്യാവിൻ്റെ പുസ്തകം 42-ാമത്തെ അധ്യായം 1-ാം വാക്യത്തിലും നാം കാണുന്നത്, അവനെൻ്റെ ദാസൻ, ദൈവത്തിൻ്റെ ദാസനായിട്ടാണ് കർത്താവ് ഈ ഭൂമിയിൽ വന്നത്. അത് മുഖാന്തരമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അനേക അനുഗ്രഹങ്ങൾ കർത്താവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. പ്രിയ വിശ്വാസികളെ, നമുക്കും ഒരു ദാസ സ്വഭാവമുള്ളവരായിട്ട്, ഒരു താഴ്മയുടെ സ്വഭാവമുള്ളവരായിട്ട് നിൽക്കുമ്പോൾ ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവം നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ആത്മാവിനെ സമൃദ്ധിയിലേക്ക് കൊണ്ടുപോകും. ഭൗമികമായ രീതിയിൽ സമൃദ്ധിയില്ല എങ്കിൽ പോലും നമ്മുടെ അകത്ത് മനുഷ്യൻ വളരെ സമൃദ്ധിയുള്ളവനായിരിക്കും. അതുകൊണ്ട് ജോസഫിനെ പോലെ, കർത്താവിനെ പോലെ ആ ദാസത്വത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നുപോയി ദൈവത്തിൽ നിന്നുള്ളതായ അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ, മാത്രമല്ല മറ്റുള്ളവരെ നമ്മുടെ ജീവിതത്തിലൂടെ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ വലിയവനായ ദൈവം ഈ വാക്കുകൾ കൊണ്ട് നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.